ഞാൻ പോയിരിക്കുന്നത് കബറത്തിയിൽ ഒരു ഷിപ്പുണ്ട്. അപ്പം അതിൻ്റെ ഷിപ്പ് ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ ഒരു ഷിപ്പിൻ്റെ ഫ്രണ്ട് കാണപ്പെടും. അതിനകത്ത് മൂന്നര ഇവിടെ വന്നിട്ട് വന്ന് വന്നപ്പോൾ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ അത് പൊളിഞ്ഞ് പോയി. പൊളിഞ്ഞ് കുറേ പാർട്സൊക്കെ നിർത്തി കിടപ്പുണ്ട്. നന്ദ അപരാജിതയോ അങ്ങനെ അതിൻ്റെ പേര്. ഇത് ഷിപ്പ് ഇവിടെ പൊളിഞ്ഞ് കിടന്നിട്ട് കുറേ നാളായിട്ടോ. കുറേ സിമെൻ്റൊക്കെ കൊണ്ടുവന്നൊരു ഷിപ്പായിരുന്നു. അത് ലഗോൺസിൽ വന്നിട്ട് ഇടിച്ചിട്ട് ഇവിടെ കുറേ കേസും റെഡിയൊക്കെ ആയിട്ട് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയാണ്. കുറേ കോടികളാണ് അതിൻ്റെ നഷ്ടപരിഹാരം ചോദിച്ചത്. അപ്പോൾ അങ്ങനെ എന്തോ കേസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് ഇവിടെ പോകാൻ. തുടരണേ രണ്ടരയായി. നല്ല വെയിലുള്ള സമയത്താണ് ഇവിടെ എത്തിയത്. ഇതാണ് ഷിപ്പ്. അതിൻ്റെ പേരുടെ കാണാം. നന്ദ അർവരാജിത്ത. സെൻട്രൽ പോർഷനൊക്കെ പൊളിഞ്ഞ് താഴെ പോയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഈ ഭാഗം ഉണ്ടല്ലേ, ഈ ഭാഗത്ത് കടലിപ്പോൾ ഇറങ്ങി കിടക്കാണ്. ഇനി കുറച്ച് വൈകിട്ടാകുമ്പോൾ ഇവിടെ മൊത്തം ഈ കടലിങ്ങോട്ട് കയറും. പിന്നെ ഇവിടെ ഈ ഇപ്പോൾ നടക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് പിന്നെ നടക്കാൻ പറ്റും. ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. കടൽ കയറും. ഇവിടെ മീൻ പിടിക്കാനായിട്ട് വല കിട്ടുന്നു ഇവിടെ ഈ ഭാഗത്ത്. ഈ ഷിപ്പിൻ്റെ ഒരു കഷ്ണമാണ് കിടക്കുന്നത്. അപ്പം അതിൻ്റെ സെൻ്റർ ഭാഗമൊക്കെ ആകെ പൊളിഞ്ഞ് നാശമായി. ഈ കവർത്തി വരുന്നൊരു ഇത് ഭയങ്കര ഒരു അട്രാക്ഷൻ ഉള്ളൊരു പ്ലേസാണ്. അത്യാവശ്യമൊരു ദുരന്തമാണ്, പക്ഷേ നമുക്കൊരു അട്രാക്ഷനാണ് ഈ ഇവിടെ ഇങ്ങനൊരു ഷിപ്പ് ഇങ്ങനെ കാണാമെന്നുള്ളത്. ഇതിപ്പോൾ എൻഡിലാണ്ടോ, അതായത് കവരത്തിയുടെ ഹെലിപ്പാഡാണ് കാണുന്നത്. അത്തെങ്ങ് കണ്ടില്ലേ, ആ ഭാഗത്തൊരു ബില്ല് കാണാം. ഇവിടെ ഹെലിപ്പാഡാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു എൻഡിൽ, കവരത്തിയുടെ എൻഡിലാണ് ഈ ഒരു ഷിപ്പ് കിടക്കുന്നത്. നമുക്ക് ഇപ്പോൾ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഒരു സാറ്റലൈറ്റ് ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷിപ്പ് കാണാം. അതാണ് അടുത്ത എൻഡ്. ഞാൻ കഴിച്ചൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് ലൈവ് ഇട്ടത്. ചെറുതായൊരു പൊട്ടായിട്ട് നമുക്ക് ലൈറ്റ് ഹൗസ് കാണാം കവരത്തിയിൽ. അത് മറ്റൊരു എൻഡാണ്. ഇത് വേറെ രണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടായില്ല. ചുമ്മാ ഒരു ബൈക്ക് ഒരു റെൻ്റ്, ഒരു ബൈക്ക് റെൻ്റ് ഇട്ടിട്ട് മോടിച്ചിട്ട് വന്നതാണ്. നല്ല വെയിലുണ്ട്. അപ്പോൾ അതായത് നേരെ ഇവിടെ നിൽക്കില്ല, പെട്ടെന്ന് തന്നെ പോകും. വിവാഹത്തിന് റേഞ്ച് ഉണ്ട്. പഴയ പോലെ കുറച്ചുകൂടി റേഞ്ച് ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ഇല്ല, എന്നാലും അത്യാവശ്യം ലൈവൊക്കെ എടുക്കാനുള്ളൊരു റേഞ്ച് കിട്ടുന്നുണ്ട് ലക്ഷദ്വീപിൽ. ഞാനൊരു 3 വർഷം മുമ്പ് വരുമ്പോൾ ഒട്ടും കിട്ടുന്നുണ്ടായില്ല. ഭയങ്കര മോശമായിരുന്നു. പിന്നെ ബാക്കി സ്ഥലങ്ങൾ പോകുമ്പോൾ കൂടുതൽ ലൈവ് ഇടാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നിർത്താം. ഇനി വീണ്ടൊരു സ്ഥലത്തെത്തുമ്പോൾ വീണ്ടൊരു ലൈവ് ഇടാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഗുഡ് ബൈ.